हाई फ्रेंड्स अब वीडियो स्वागत इन नाम वह बाकी वह कड़ल करी वे स्ना तैयार वीडियो आईटा सिंप्लैट रू मू मिनट नमुक चाय तेक समय नमुक स्ना रेडी आकू अब या तैयार ई स्नाष्टि मू मे वीडियो का तीर्च सब्स््रैब लाइक शेयर वेण अब अव रेडी अवी यानिवे ऐसम मुकाल कप अर कपीड कुछ मैदा पड़ी इटकोड़ी अर का कपोम ऐसम कप अरीपड़ी इटकोड़ी इन और टेबिस्पून कॉर्नफ्लोर चेर्त और टेबिस्पून मुदल रू टेबिस्पून वे चेर्त അതിലോട്ട് ഒരു അര ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണം മുളക് എരിവെല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതെല്ലാം നല്ലപോലെ കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം ശേഷം അതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം അതുപോലെ ഒരു അര ടേബിൾസ്പൂൺ തൈര് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ കഴുകി വെച്ച കടല ഇട്ട് കൊടുക്കാം കടലയുടെ തൊലി കളഞ്ഞും എടുക്കാം പക്ഷേ ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടിതെല്ലാം നല്ലപോലെ ഒന്ന് ഈ കടലയിൽ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഈ കടലയിൽ ഒന്ന് പിടിക്കണം കടലയും ഈ മാവുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി വരണം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കടായി അതിലോട്ട് എണ്ണ ചൂടായതിനു ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം നമ്മൾ പൊക്കവടക്ക തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ ഇത് തയ്യാറാക്കി എടുക്കാം ഒരുപാട് സമയൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ഭാഗവും ഒന്ന് ബ്രൗൺ കളർ ആയി വന്നാൽ നമുക്ക് കോരി എടുക്കാം കടലയെല്ലാം ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കണ്ട അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയും എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചായ സ്റ്റോവിൽ വെക്കുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ബാക്കി വന്ന കടലക്കറി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സ് ആണ് ഇത് വളരെ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയണം അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഇത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരും അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്